ഞാനവനിട്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടേ ഞാൻ പോകുള്ളു. അങ്ങ് ആ മക്കളെ കണ്ട് ഒരിക്കലും നമ്മ നിഗളിക്കരുത്. ഞാൻ മോനെ എളിയ മോനെ പ്രസവിച്ച ഏഴിൻ്റെ അന്ന് പെരട പുറത്ത് കയറി പെര കെട്ടിക്കിടന്നവളാണ് ഞാൻ. പിറ്റേ ദിവസം പിറ്റാഴ്ച നമ്മൾ അനാഥമന്ദിരത്തിലായിരിക്കും കളിയാക്കിയ സൈസ്. നീ ചാളവരുവോ? നീ ചാളവരുവോ? എന്നറിയ ചെറിയ സ്നേഹം നമുക്കായിരിക്കുന്ന നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വലുത്. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാകും, കാര്യം നിങ്ങളുടെ ഒരു കോമാളിയായിട്ട് ഞാനിപ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് നിങ്ങളെല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു ചാളമേരിയാണില്ല. ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ കലാകാരിയാണ് ഞാനും. ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഒരുപാട് സങ്കടപ്പിടിച്ചും ദുഃഖിച്ചും ജീവിച്ചവളാണ്. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മച്ചി ഞങ്ങളെ വളർത്തി, ഞങ്ങളെ കുരുന്നിലാക്കി. അന്നായി അത് കഴിഞ്ഞു. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് മക്കളായി. എൻ്റെ മക്കളെയും വളർത്താൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം അവർക്കിടെ അച്ഛൻ മരിച്ചുപോയി. എങ്കിലും ഞാൻ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ കഷ്ടപ്പെട്ട് കരിങ്കല്ലിയ വന്നു എൻ്റെ മക്കളെ വളർത്തിയ ആളാക്കിയൊക്കെ എടുത്ത് ഞാൻ ഇന്ന് ഞാൻ സിനിമാ ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം എനിക്കുള്ളിലുണ്ടായിരുന്നെങ്കിലും അതിലേറിട്ട് ദുഃഖമാണ് എനിക്കുണ്ടായത്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാനൊരു കിടപ്പടം പോലും ഇല്ലായിരുന്നു എനിക്ക്. അതെനിക്ക് തന്നത് കെ തോമസ് സാറാണ്. തോമസ് സാർ എനിക്കൊരു ഭവനം വെച്ച് തന്നു. ആ ഭവനത്തിലാണ് ഞങ്ങൾ 9 അംഗങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ മൂത്ത മകനൊരു ഭവനം വെച്ച് കൊടുക്കണമെന്ന് കണക്കൂട്ടി ഞാൻ ഈ സിനിമാ ഫീൽഡിലേക്ക് വന്ന ശേഷം ഞാൻ കുറച്ച് പൈസ ഇട്ടുകൂട്ടി ഞാനൊരു സ്ഥലം പെര വെക്കാൻ ഞാൻ മനസ്സിൽ നിരൂപിച്ച് ചെയ്തുകൊണ്ട് വന്നതെല്ലാം ഞാൻ ആസ്പത്രിക്കാർ കൊടുക്കേണ്ട ഗതികേടായി. എനിക്ക് 2 അറ്റാക്ക് വന്നു. ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോൾ അറ്റാക്കാണെന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യത്തെ അറ്റാക്കിൽ തന്നെ എനിക്ക് ഒരുപാട് രൂപ എനിക്ക് ചിലവായി. അത് കഴിഞ്ഞ് അടുത്ത അറ്റാക്ക് എനിക്കുണ്ടായത്. അടുത്ത അറ്റാക്കിലും ആണ് ഞാൻ തകർന്നു പോയത്. കാര്യം എന്നെ തിരിച്ചു കിട്ടുമെന്ന് ആരും പറഞ്ഞതല്ല. ദൈവത്തിന് അനുഗ്രഹമായിട്ടായിരുന്നു എന്നാണ് ഞാൻ കുടിക്കുന്ന കണ്ണീരിൻ്റെ ശക്തിയായിട്ട് ഈശ്വരനെന്നെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വിട്ടിരിക്കുന്നത്. എല്ലാവരിലെയും ഞെരുക്കവും വേദനകളും ദുഃഖത്തിലും കഴിയുന്നതാണ് ഞാൻ. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് വേദനകൾ തന്നതൊക്കെ എല്ലാം ഞാൻ തരണം ചെയ്ത് തന്നെ നിന്നേക്കണം. കാരണം അന്നിന്ന് എനിക്കൊരു ചങ്കുറപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിനോടും എല്ലാവരും പറയുമായിരുന്നു, ഇവള് പെണ്ണായി സമയത്തേറ്റ പെണ്ണായിപ്പോയതാണ്, ഇവൾ ആണായിട്ട് ജനിക്കേണ്ടതെന്ന് പറഞ്ഞത്. കാരണം എൻ്റെ ആങ്ങളൊക്കെ പോലും എന്നെ അത്രയും ചങ്കുറപ്പില്ല. ഞാൻ അവനിട്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേക മൈൻഡായിരുന്നു എനിക്ക് ചെറുപ്പം പോലെ തന്നെ. ഞാൻ ഒരാളിനെ ഞാൻ സത്വങ്ങളും ഞാൻ ഭഗവിക്കല്ല. എന്താടി എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് ചോദിക്കാതെ ഞാൻ പോകാറുമില്ല. ഞങ്ങൾ ചെറുപ്പം പോലെ എനിക്കൊരു അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. എല്ലാ ആണുങ്ങളെ പോലെ തന്നെ ഏത് പാതിരേക്കാണെങ്കിലും ഒക്കെ ഞാൻ സിനിമ കൊറ്റ പോവും. ആണുങ്ങളെ പോലെ മുണ്ട് പാവാട ഇടന്നിറക്കി അത് മടക്കി കുത്തി ആണുങ്ങളെ പോലെയൊക്കെ തലക്കെട്ടും കെട്ടിയൊക്കെ വരും ഞാൻ. അങ്ങനത്തെ ആണുങ്ങളുടെ സ്റ്റൈൽ നടപ്പായിരുന്നു എനിക്ക്. എനിക്ക് അങ്ങനത്രക്ക് തന്നെ തൻ്റെയോട് പറഞ്ഞു ചാളമേരിയെന്ന് പറയാം. എനിക്ക് സത്യം പറയും എനിക്കും ചിരിയാവാനോ. കാരണം ഞാനത് ആ പേര് ഉൾക്കൊള്ളേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്, അപ്പം നമുക്കത് എതിർക്കാനും പറ്റൂല. ശ്രീധരൻ സീരിയലിൽ സാർ ഇട്ടിരിക്കുന്ന പേരുടെ കഥാപാത്രത്തിൻ്റെ പേരാണ് ചാളമേരി. ഞാൻ ചാളക്കച്ചവടത്തിന് ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റുക. പിന്നെ എല്ലാവരും ഉടനെ ഇപ്പം മേരിച്ചേച്ചി 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 എന്ന് വിളിക്കുന്നുണ്ട്. ഞാനങ്ങനെ നാ മൂളിക്കൊടിക്കല്ലാതെ കൊണ്ട് നമ്മൾ ഞാൻ മറുത്താരോടും പറഞ്ഞു. ചിലവർ ചില കളിയാക്കിയ സൈസ് നീ ചാളവരുവോ? നീ ചാളവരുവോ? എന്ന് പറയുമ്പോൾ ചെറിയ കളിയാക്കിയ സൈസ് വർത്താനം പറയുമ്പോഴേക്കും എനിക്ക് പൊളിയും. എനിക്ക് പൊളിയുമ്പോൾ ഞാൻ അപ്പം ഈ അത് വണ്ടിയപ്പോൾ അങ്ങനെ നിർത്തട വണ്ടിയെന്ന് പറയും. നടന്നങ്ങടിയല്ലു നീ കണ്ടിട്ടുണ്ടോ ഞാൻ ചാളക്കച്ചവടത്തിനോട് പറ എൻ്റെ സുഖമൊക്കെ വിട്ടെന്ന് പറഞ്ഞു. അല്ല ചാളം മേരിച്ചേച്ച് പോണ് എന്ന് പറയുന്നത് നമ്മൾ കുഴപ്പമില്ല. ഒരു ക്യാരക്ടർ ഒരു ക്യാരക്ടറിൻ്റെ പേരല്ലേ, അതങ്ങോട്ട് പോയി അത്രയല്ലേ. ചെറുപ്പം പോലെ തന്നെ അപ്പനമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ്റെ ജീവനാണ്. ആ അപ്പൻ്റെ തനി സുഖം കിട്ടിയൊക്കെ എനിക്കത് പറയുള്ളൂ അമ്മച്ചി.
മരിക്കണ കാലം വരെയും പറയും ആ തന്തയുടെ തരി സുഖം കിട്ടിയാക്കുന്നതിനെ തന്തയുടെ തരി സുഖം കിട്ടിയാക്കുന്നതിനെ ഇവളെ കൊണ്ട് ഞാൻ തോറ്റിട്ട് രാമനെ കൊണ്ട് ഞാൻ ആളി കയറിയിട്ടില്ല ഇത് എൻ്റെ അമ്മ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് അത് കാരണം എനിക്ക് ഇത് ഈശ്വരൻ തന്നിരിക്കുന്നത് ആ മക്കളെ അപ്പോൾ എനിക്ക് തന്ന ആ മക്കളെ തന്നിട്ടിരിക്കില്ലാരും പറഞ്ഞ് മോളി ഭാഗ്യവതിയാണ് മോളിക്ക് തന്നേക്കണം ആ മക്കളെ മോളിപ്പോൾ കഷ്ടപ്പെട്ടെങ്കിൽ എന്ത് വേണ്ടി നാളെ കാലത്ത് അവർ പൊന്നുപോലെ നോക്കും മോളിനെന്ന് പറഞ്ഞു പിന്നെ സത്യത്തിൽ ഞാനൊന്ന് ഉള്ളിൽ കൊണ്ട് അകന്ത തോന്നി ശരിയായിരിക്കും പക്ഷേ ഇല്ല ആ മക്കളെ കണ്ട് ഒരിക്കലും നമ്മ നിഗളിക്കരുത് ഒരു തള്ളമാരും നിഗളിക്കാൻ പോല കാരണം ഉള്ളിലൊന്നും ആദ്യം ഉണ്ടാവുള്ളൂ ആരിക്കടെ കൂടെ വഴക്കിന് പോയി എവിടെ പോയി ചാടി എന്ത് സംഭവിച്ച് യാത് സംഭവിച്ച് ഭയങ്കര ആദ്യമായിരിക്കും തിരിച്ചു വന്നത് വരെ എനിക്കിന്ന് അതേ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവർ പോയി കഴിയുമ്പോഴേക്കും ഇവർ തിരിച്ചു വന്നവരെ ഞാൻ ഈശ്വരോട് അച്ഛനും നേരം വൈകുമ്പോൾ തന്നെ മാതാവേ എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പോലെ മാതാവേ എൻ്റെ മകനെ എളുപ്പം എത്തിക്കും മാതാവേ ഞാനൊന്ന് കണ്ടോട്ടെ മാതാവേ ഈ ഒരു പരിഭ്രമമായിരിക്കും എൻ്റെ ഉള്ളിൽ എനിക്കറിയാറുണ്ട് എൻ്റെ മക്കൾ ആദ്യം ആ ചെറുപ്പത്തിലുള്ള വാത്സല്യം ഇപ്പോഴും എനിക്ക് ആമ്പിളയിലുണ്ട് എനിക്കൊരു മറ്റുള്ള ആൾക്കാർ ഒരു ആമ്പിളരായ പെണ്ണുങ്ങളൊക്കെ ചീത്തവരുടെ ഞാൻ കണ്ടിരിക്കില്ല ഞാൻ കയറേറ്റാക്കി ഇവിടെ മക്കളെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ വളർത്താൻ ആദ്യം പഠിക്കണം അവിടെ നിങ്ങൾ പോകരുത് ആ ചെയ്യുന്ന തെറ്റാണ് എന്ന് നമ്മൾ പത്ത് പ്രാവശ്യം പറഞ്ഞ് പതിനൊന്നാം പക്കം കേട്ടില്ലെങ്കിൽ അത് തല്ലി നമ്മൾ നിയന്ത്രിച്ച് നിർത്തി കുടുംബത്ത് കൊണ്ടുവരാൻ ആദ്യം പഠിക്കണം അതേപോലെ തന്നെ ഒരു കുഞ്ഞുങ്ങളൊരു അഞ്ച് രൂപ കാശായ കൊണ്ടൊന്നും നമ്മുടെ കയ്യിൽ തന്ന അഞ്ച് രൂപ കിട്ടിയല്ല എന്ന് ഓർത്ത് നമ്മളെ കൈ മേടിക്കലേണ്ടത് ഈ പൈസ ഇവിടെ നിന്ന് കിട്ടി നിനക്കിതാര് തന്ന് എങ്ങനെ തന്ന് എന്തിന് തന്ന് അതന്വേഷിക്കണം ഇനി കുഞ്ഞുങ്ങളൊക്കെ കള്ളന്മാരാക്കണം ഇതൊക്കെ തന്നെ അതേപോലെ ഇപ്പോൾ കൂട്ടുകാർ കൂടി മക്കൾ പോയി കളിക്കാൻ പോയി ഇവിടെ മകൻ്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് നമ്മൾ വിചാരിച്ച് നമുക്ക് തോന്നി സമയത്ത് നേരത്തും വരുന്ന മകൻ ആ മരണം എന്നെ വൈകി അപ്പോൾ അവനെ പറ്റി അന്വേഷിച്ച് അപ്പോൾ അവനെ പറ്റി കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ കേട്ട് തള്ളതാണെങ്കിൽ തന്തക്കാണെങ്കിലും ഒന്ന് തിരക്കാം എൻ്റെ മകൻ എവിടെയാണ് പോയി ചാടണത് എങ്ങനെ പോയാണ് എൻ്റെ മകൻ വഴിവിടക്കണത് അതറിഞ്ഞും കൊണ്ട് പിടിച്ച് ആദ്യമേ തല്ലി നിർത്തേണ്ട ഒരു കടപ്പാടുള്ളത് തന്തക്ക് എന്നുള്ളക്കുവാണ് കൈവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കൈയും കരടിച്ചിട്ട് കാര്യമുണ്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഞാൻ കണ്ണീര് കുടിച്ചോളാം എൻ്റെ മകന് വേണ്ടി എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി പിന്നെ എൻ്റെ കരച്ചിൽ എൻ്റെ അമ്മയെ ഒക്കെ പട്ടിണി കിടന്ന സമയത്ത് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ മക്കൾക്കും എൻ്റെ അമ്മക്കും വെച്ച് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട് അന്ന് കാലത്ത് ചെറിയൊരു വേലയും പോയൊന്നും ഇല്ല ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇളയ മോൻ രണ്ട് മാസം ഗർഭിണിയായി പോരിച്ച ഇന്ന് ആ മകന് 34 വയസ്സുണ്ട് 35 വയസ്സുണ്ട് എൻ്റെ മകന് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഞാൻ അപ്പോൾ എൻ്റെ അമ്മച്ചുണ്ടായ സമയത്ത് എന്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേല എടുത്ത് കൊടുക്കാൻ നിങ്ങൾ പട്ടിണി കിടക്കണ സമയത്ത് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ പച്ചവെള്ളവും കുടിച്ചിരുന്നുണ്ട് ഞാൻ കരിങ്കല്ല് നോക്കാൻ പോയിട്ടുണ്ട് കരിങ്കല്ല് ചുമന്ന് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം വന്നിട്ട് അരി വാങ്ങിച്ച് എൻ്റെ മക്കൾക്ക് ഞാൻ കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കൂലിപ്പണിക്ക് പോകാറുണ്ട് വീട്ടുവേലക്ക് പോകാറുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ചത് ഞാൻ മീൻ പിടിക്കാൻ പോകാറുണ്ട് പുഴയിൽ അല്ലാതെയും കൊണ്ട് മീൻ എനിക്ക് പിടിക്കാറില്ല വെള്ളം വലിക്കാനായിട്ട് പോകും മീൻ പിടിക്കുന്ന ആൾക്കാരുടെ കൂടെ അങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ഞാൻ ചെറുന്നേക്കണ പോലെ കരിങ്കല്ല് പെറ്റ ഏഴിൻ്റെ അന്ന് എൻ്റെ മോനെ എളിയ മോനെ പ്രസവിച്ച ഏഴിൻ്റെ അന്ന് പുറത്ത് കയറി പെര കെട്ടിക്കിടന്നവളാണ് ഞാൻ ഒരു പെണ്ണുങ്ങളും ചെയ്യാത്തത് ഞാൻ ചെയ്തോളാം അന്ന് താർ ഷീറ്റാണ് എൻ്റെ പെര കിടന്നിരുന്നത് ആ ഷീറ്റൊക്കെ എല്ലാം കാറ്റെടുത്ത് പറന്നുപോയി നമ്മൾ കടലിൻ്റെ വായി കിടക്കുന്ന ആൾക്കാരാണ് കുഞ്ഞിൻ്റെ മകത്ത് മഴയും വെള്ളവും അങ്ങനെ തന്നെ ബാധിക്കുന്നത് എങ്ങനെ തേങ്ങായ ഇത്തിരി തിരിഞ്ഞ കൊച്ചു അപ്പച്ചത്താൻ പറ്റരി എന്നിട്ട് ഇങ്ങോടെ വന്നു ഇങ്ങോടെ തിരിച്ചെങ്കിൽ കൊച്ചു മരിച്ചു പോയാൻ അപ്പോൾ പെറ്റു വന്ന പെണ്ണാണെന്നുള്ളത് എനിക്ക് പോകുന്നില്ലേ കുഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് കിടക്കയല്ലേ ആ മഴയത്ത് പുറത്തിറങ്ങി ആ 7 മണി 8 മണി പരുവത്തിൽ പുറത്തിറങ്ങി ആ പെറ്റ പെണ്ണുങ്ങളാരാ പുറത്തിറങ്ങണ ആ പുറത്തിറങ്ങി ആ ഷീറ്റൊക്കെ തോട്ടിപ്പോയ ഷീറ്റൊക്കെ തോട്ടിൽ നിന്ന് നീന്തി എടുത്തോണ്ട് വന്ന് കുത്തിമെ കുത്തി കയറ്റി മുകളിലിട്ട് ഞാൻ വാരിമെ കൂടി ചവിട്ടി കയറി മുകളിൽ കയറിയിട്ട്
ഇത് ഷീറ്റ് വലിച്ചിട്ടിട്ട് വാര് വട്ടം വെച്ച് ബാൻഡേജ് വേറിട്ട് കെട്ടി ആ മുടലെ കൂടി തന്നെ ചാടി ഇറങ്ങി കുളിച്ച് വന്ന് എൻ്റെ കുഞ്ഞിന് ഞാൻ പാല് കൊടുത്ത് തുടങ്ങി. ഞാൻ ചെയ്തതുപോലെ ഒരു പെണ്ണുങ്ങളും ചെയ്യല. പെറ്റയ്യാഴിൻ്റെ അന്ന് പെറ്റ 15-ൻ്റെ അന്ന് 14-ന്നാ പെണ്ണുങ്ങൾക്ക് 15 കിടാവും. അന്ന് കഞ്ഞി വെക്കാനൊരു മാർഗമില്ലാഞ്ഞിട്ട് അടുത്ത വീട്ടിലവർക്കിടെ ഓല മുടഞ്ഞ് കഞ്ഞി വെച്ച് കുടിച്ചതാണ് ഞാൻ. അന്നെന്ത് എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഇന്ന് എൻ്റെ മക്കൾ പൊന്നുപോലെ ഞാൻ നോക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് നമ്മളെല്ലാവരും ഇവിടെ മക്കൾക്ക് നമ്മൾ കൈവിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് നമ്മൾ ആരും നോക്കുമെന്ന് എന്ത് തെളിവുണ്ട്? കിടക്കട കിടപ്പടം ഭവനമെങ്കിലും ആ തള്ളയുടെ ആ സ്ഥലമെങ്കിലും തള്ളയുടെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മക്കൾ പൊന്നുപോലെ നമ്മളെ നോക്കും, നോക്കാതെന്നിരിക്കുക. പക്ഷെ നമ്മളെല്ലാം മക്കൾക്ക് പേര് കൊടുത്തു കഴിഞ്ഞ് വെച്ച് പിന്നെ മക്കൾക്ക് പായ അവൻ്റെ ഇറങ്ങടി പുറത്തെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. അതെല്ലായിടത്തും നടക്കുന്ന ചരിത്രം അത് തന്നെ. അതൊരിക്കലും ചെയ്യരുത്, ഇനിയുള്ള ആൾക്കാരെങ്കിലും ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളു. കാരണം ഞാൻ രണ്ട് മൂന്നടുത്ത് അനാഥ മന്ദിരങ്ങളിൽ ഞാൻ ഉദ്ഘാടന പരിപാടിക്കൊക്കെ ചെന്നിട്ട് സത്യം പറഞ്ഞ ഞാൻ വാവിട്ട് കരഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ അമ്മമാർ, ഉള്ളച്ചന്മാർ, ടീച്ചർമാർ ഇവരൊക്കെയാണ് ഈ അനാഥ മന്ദിരത്തിൽ വന്ന് കിടക്കണത്. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മളൊരു കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് കൈ വളരണ്ട കാല് വളരണ്ട നോക്കി നമ്മൾ മാറത്തിട്ട് വളർത്തി ആളാക്കി അവർക്കിടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടും എല്ലാം നോക്കി അവർക്കിടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുത്ത് എല്ലാത്തിലും ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു പെണ്ണ് കെട്ടി അവരൊരു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ പെറ്റതള്ള ആരുമല്ലാതെയായി തീരുന്ന കാലാവസ്ഥ ഇന്ന് ഈ ലോകം തന്നെ. പ്രായമുള്ളവർ ആദ്യമേ തന്നെ അവർ കൈവിട്ട് കളിച്ചു പോയില്ല എന്നെല്ലാം പറയാൻ പറ്റും. അവർക്ക് കിടക്കാണ്ട് കിടപ്പണമെങ്കിലും അവർക്കിടെ പേരിലുണ്ടായിരുന്നെങ്കിൽ ഈ മക്കൾ ആരും ഒന്നും കളിക്കല. കളിക്കുവോ? കളിക്കല. അവരെങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും എൻ്റെ കാലശേഷം തെരുവുള്ളു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. അങ്ങനെ നമുക്ക് ഇന്ന് ലോകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ആ ഭവനത്തിൽ കിടന്ന് മരിക്കാനും പറ്റുള്ളു. നമ്മൾ മക്കക്കിടമ്പിലൊന്ന് എഴുതി വെച്ചണ്ടേ, പിറ്റേ ദിവസം പിറ്റയാഴ്ച നമ്മൾ അനാഥ മന്ദിരത്തിലായിരിക്കും, അല്ലെ പുറത്തായിരിക്കും. നമുക്കവിടെ സീറ്റ് ഉണ്ടാകുകയല്ല. സമ്പത്ത് കാലത്ത് തൈവത്തൊക്കെ അവിടെ വെച്ചതെങ്കിൽ എന്തായാലും ആപത്ത് കാലത്ത് കാവത്ത് തന്നെ പറ്റണുണ്ടാ. സമ്പത്ത് കാലത്ത് തന്നെ എല്ലാം മാർക്കൊക്കെ കൊടുത്തില്ലേ, പിന്നെ ആപത്ത് കാലത്ത് ആര് നോക്കുമെന്ന് വിചാരിച്ച ആരും ഉണ്ടാകുകയില്ല. ഈ വരുന്ന പെണ്ണുങ്ങൾ മക്കൾ മനസ്സടിച്ച് കാണിച്ചെന്നാലും വന്ന പെണ്ണുങ്ങൾ കാണിക്കുമോ? പ്രായമായി വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നേലൊരു കാര്യം മാത്രം, മക്കൾക്ക് കൊടുക്കണം, കൊടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. മക്കൾക്ക് നമ്മ തള്ളമാരാ കൊടുക്കണ്ട, കൊടുക്കണം. പക്ഷേ കിടക്കുന്ന കിടപ്പണമെങ്കിലും നിങ്ങളുടെ പേരിൽ നിങ്ങൾ കൈ പിടിച്ചിരിക്കണം. അത് നിങ്ങളുടെ അവസാന നേരത്തെ തരുവുള്ളു എന്ന് മാത്രം നിങ്ങൾ പറയണം. ഇല്ലേ മക്കളാണെങ്കിൽ തിരക്കല്ല നിങ്ങളെ കാലെ പിടിച്ച് പൊലുത്തായിട്ട് എറിയും. പക്ഷെ നമ്മുടെ മക്കളല്ലേ അറിയണോ? മക്കളെ വന്നിരിക്കുന്ന സ്നേഹിച്ച് ഇവിടെ മക്കളുടെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്ന പെണ്ണുങ്ങളാണ് പറയുള്ളൂ. അത് കേട്ട് ഇവിടെ മക്കളെന്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മളൊക്കെ പ്രായമായി വരികയാണ്. നമ്മുടെ കയ്യിലൊരു പിടി നമുക്ക് വേണം. അതുണ്ടെങ്കിലേ നമുക്ക് ധർമ്മമെങ്കിലും മേടിച്ച് ആ കുടുംബത്തിൽ ചിതി വെച്ച് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്കതേ പറയാനുണ്ട്. എനിക്ക് സത്യത്തിൽ എൻ്റെ ജീവിതത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരു 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 കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നതാണ്. ഇപ്പം മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, നീ സന്തോഷമാണ്. എൻ്റെ മോന് കിടക്കാനൊരു കിടപ്പണം മൂത്താളി, അത് അവൻ്റെ പെരക്കാതെ ഒരു പെര ഭവനം വെച്ച് ഒരു ഷെഡാണെങ്കിലും വെച്ചിട്ട് അവൻ്റെ ഭവനത്തിൽ ഒരു ദിവസം ഒരു ദിവസം കിടന്നിട്ട് മരിക്കണം. ഒരാഗ്രഹം അത്രയും ഈ ഭൂമിയിൽ എനിക്ക് വേറൊരാഗ്രഹം എനിക്കില്ല. എല്ലാവർക്കും ഓരോ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ഞാൻ വലിയ സിനിമ നേടിയാണ്, കുറേ കാശ് കയർത്തിയാണ്, വലിയ സമ്പത്താണ്. ഞാൻ അങ്ങനെയുള്ള ആഗ്രഹ കയർത്തിയല്ല, എനിക്കതിഷ്ടമല്ല. പണം നമ്മളായിട്ടുണ്ടാക്കണം, സ്നേഹം നമുക്കായിരിക്കും തരില്ല. നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വലുത്. അവർക്ക് തന്നിയില്ലെങ്കിലും തള്ളി കഴിഞ്ഞാൽ ഇവിടെ കഷ്ടപ്പെട്ട മക്കൾ വളർത്തിയ ആളാക്കിയെടുത്ത് അവർക്കും ഇഷ്ടങ്ങളെല്ലാം ഞാൻ നിറവേറ്റി കൊടുത്തിട്ടാണ്.
മകനെ ഒരു ഭവനം വെച്ചു കൊടുത്തു. ആ ഭവനത്തിൽ ഒരു ദിവസം കിടന്ന് മരിക്കണം.